ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്ക് ബുക്കാണ് നോക്കാൻ പോകുന്നത്. പാഠം 22 വരെയുള്ള വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ 23-ാമത്തെ പാഠം മുതലുള്ള ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. സോൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 29, വർക്ക് ബുക്കിലെ പേജ് നമ്പർ 29 എടുക്കുക. നോക്കൂ, പാഠം 23, പ ഭ ഭ ഭ മ. ഫസ്റ്റിൽ എഴുതുക. ഈ അക്ഷരങ്ങളൊക്കെ താഴത്തേക്ക് 2 എച്ച് എഴുതാനാണ്, നീറ്റായിട്ട് എഴുതുക. ഇനി ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ചുള്ള വാക്കുകൾ നോക്കാം. നോക്കൂ, ഫസ്റ്റ് പ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കാണ്. നോക്കൂ, പട. പട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യം, സൈന്യത്തിനാണ് എന്ത് പറയുക, പട അല്ലെങ്കിൽ കൂട്ടം എന്നൊക്കെ അർത്ഥമുണ്ട് പടയ്ക്ക്. നെക്സ്റ്റ് നോക്കൂ, പടി. പടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, നമ്മളത് നോക്കിയതാണല്ലേ, സ്റ്റെപ്പ്. നെക്സ്റ്റ് നോക്കൂ, പാടാം. പാടാം എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ പാടില്ലേ, പാടാം, പാടുക എന്നർത്ഥം. നെക്സ്റ്റ് നോക്കൂ, പീടിക. പീടിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിപ്പിടത്തിനെയും എന്ത് പറയും, പീടിക എന്ന് പറയും. നമ്മൾ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിനെയും പീടിക എന്ന് പറയും. അതുപോലെ മുഖപുര, എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുഖപുര ഉണ്ടാവുമല്ലോ, ആമുഖം എന്നൊക്കെ പറയും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാനില്ലേ, ഫസ്റ്റിലൊക്കെ ആമുഖം എന്നൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ സ്റ്റാർട്ടിങ്ങിന് കാണുന്നതാണത്, ആമുഖം, മുഖപുര എന്നൊക്കെ പറയും അല്ലേ. അതിനും എന്തു പറയും, പീടിക എന്ന് പറയും. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റിൽ എത്ര നോക്കൂ, ഫ എന്ന അച്ഛനും ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. നോക്കൂ, ഫലം. ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഫ്രൂട്ട്സ്, ഫുഡ്സിനാണ് എന്ത് പറയുക, ഫലം, കായികനികൾക്ക്. നെക്സ്റ്റ് നോക്കൂ, പാലം. പാലം എന്ന് പറഞ്ഞാൽ നെറ്റി, ഫോർഹെഡ്, നെറ്റിക്കാണ് എന്ത് പറയുക, പാലം. നമ്മൾ കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയതാണല്ലേ. നെക്സ്റ്റ് നോക്കൂ, പണം. പണം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പത്തിക്കാണ് എന്ത് പറയുക, പണം എന്ന് പറയുക, പാമ്പിൻ്റെ പത്തിക്ക്. നെക്സ്റ്റ് നോക്കൂ, ഫലിതം. ഫലിതം എന്ന് പറഞ്ഞാൽ തമാശ അല്ലേ, ഫലിതം എന്ന് പറഞ്ഞാൽ തമാശ. നെക്സ്റ്റ് നോക്കൂ, ബ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്ക് നോക്കൂ, ബ. ബലം. ബലം എന്ന് പറഞ്ഞാൽ ശക്തി അല്ലേ, ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തി ചെയ്യ, ശക്തി പ്രയോഗിക്കുന്നതിന് എന്ത് പറയുക, ബലം. ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ എടുക്കണമെങ്കിൽ നല്ല ബലം ഉപയോഗിക്കണ്ടേ, ഫോഴ്സ് ചെയ്യേണ്ടതിനാണെന്ന് പറയുക, ആ പ്രയോഗിക്കുന്ന ശക്തിക്കാണെന്ന് പറയുക, ബലം. നെക്സ്റ്റ് ബിംബം. ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിമ അല്ലേ, ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിമ. നെക്സ്റ്റ് ബാലൻ. ബാലൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരുമാണ് ബാലൻ. അതുപോലെ എന്താണ്, ചെറിയ ആൺകുട്ടികൾക്ക് എന്ത് പറയും, ബാലൻ. ചെറിയ ആൺകുട്ടികൾക്ക് ബാലൻ എന്ന് പറയും. അതുപോലെ ചെറിയ പെൺകുട്ടികൾക്ക് എന്ത് പറയും, ബാലിക അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ബഖം. ബഖം എന്ന് പറഞ്ഞാൽ കൊറ്റി അല്ലേ, കൊക്കിനാണ് എന്ത് പറയുക, ബഖം എന്ന് പറയുക, ഭഗം, കൊക്ക് അല്ലെങ്കിൽ കൊറ്റി, ക്രെയിൻ. നെക്സ്റ്റ് നോക്കൂ, ഭ എന്ന അക്ഷരം വെച്ചുള്ള വാക്കു നോക്കൂ, ഭ. ഭാരതം. നോക്കൂ, ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ലേ, ഇന്ത്യക്ക് പറയുന്ന മറ്റൊരു പേരാണെന്ത്, ഭാരതം. നമ്മളൊക്കെ എന്താണ്, ഭാരതീയരാണ് അല്ലേ, ഇന്ത്യക്കാരാണ്. നെക്സ്റ്റ് നോക്കൂ, ഭവനം. ഭ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വേറൊരു വാക്കു നോക്കൂ, ഭവനം. ഭവനം എന്ന് പറഞ്ഞാൽ വീട് അല്ലേ, ഭവനം എന്നാൽ വീട്. നെക്സ്റ്റ് നോക്കൂ, ഭുവനം. ശ്രദ്ധിക്കൂ, ഭവനവും ഭുവനവും തമ്മിലും മാറിപ്പോരുത്, ഇത് എന്നാണ്, ഭുവനം. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം അല്ലെങ്കിൽ ഭൂമി, അതിനാണ് എന്ത് പറയുക, ഭുവനം എന്ന് പറയുക കേട്ടോ, ഭൂമിക്ക് അല്ലെങ്കിൽ ലോകത്തിന് എന്ത് പറയും, ഭുവനം. നോക്കൂ, ഭൂമി അല്ലേ, നമ്മൾ ഒക്കെ താമസിക്കുന്നത് എവിടെയാണ്, ഭൂമിയിലാണല്ലേ, ഭൂമി. നെക്സ്റ്റ് മ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്ക് നോക്കൂ, മ. മരം. താഴത്തേക്ക് നീറ്റായിട്ട് എടുത്ത് എഴുതുക കേട്ടോ, മരം. മണം. ശ്രദ്ധിക്കൂ, മണം. നെക്സ്റ്റ് നോക്കൂ, മരണം. മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക അല്ലേ, മരിക്കുക, അതിനാണെന്ന് പറയുക, മരണം എന്ന് പറയുക അല്ലേ. ഇതൊക്കെ തെറ്റാതെ താഴത്തേക്ക് എടുത്ത് എഴുതുക കേട്ടോ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്ത വാക്കുകൾ തന്നെയാണ്, അധികം അതാണ് അധികം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മാലിനി. മാലിനി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ് മാലിനി
കേട്ടോ. ഒരു സ്ത്രീയുടെ പേരാണ് മാലിനി, സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പേരാണിത് മാലിനി. അതുപോലെ മാലിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നദിയുടെ പേര് കൂടിയാണ് കേട്ടോ. ഗംഗാനദിക്ക് എന്ത് പറയും? മാലിനി എന്നുള്ള പേര് കൂടിയുണ്ട്. മാലിനി നദിയുടെ പേര് കൂടിയാണിത് മാലിനി. നെക്സ്റ്റ് നോക്കൂ, വാക്യം എഴുതുക. വാക്യം എഴുതുക, സെൻറ്റൻസ് താഴെ തന്നിട്ടുണ്ടത്, ടു ലൈൻ ടച്ചത് നീറ്റായിട്ട് എഴുതാനാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റോപ്പ് ഇടണേ. ഭവനം വീടാണ് അല്ലേ, നമ്മൾ പഠിച്ചു ഭവനം എന്നാൽ വീട് അല്ലേ. ഭവനം വീടാണ്, തെറ്റാതെ താഴത്തേക്ക് എടുത്തത്. നെക്സ്റ്റ് എന്താണ്? പറവ പാവുന്ന ജീവിയാണ് അല്ലേ. പാവ എന്ന് പറഞ്ഞാൽ പക്ഷി, പക്ഷികൾ പറക്കും അല്ലേ. തേർഡ് നോക്കൂ, രാമു ബാലനാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ബാലൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടികൾക്ക് പറയുന്ന ഇതാണ് ബാലൻ. അപ്പോൾ രാമു എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ചെറിയ കുട്ടികളായിരിക്കും അല്ലേ. രാമു ചെറിയൊരു ആൺകുട്ടിയാണ് അല്ലേ. രാമു ബാലനാണ്. നെക്സ്റ്റ് നോക്കൂ, മരം ഒരു വരം. മരം ഒരു വരം. നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 30. ഇതുവരെ നിങ്ങൾ സെൻറ്റൻസുകൾ മുകളിൽ നിന്ന് കോപ്പി ചെയ്യാന്ന് ചെയ്തിരുന്നതല്ലേ. ഇനി എന്താ നെക്സ്റ്റ് വാക്ക് എന്താണ്? ആ ചിത്രം കണ്ട് ഓരോ വാക്യം എഴുതാനാണ് അല്ലേ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങളോട് സ്വന്തമായിട്ട് വാക്യം മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് പിക്ചർ എന്തിൻ്റെയാണ്? വീട് അല്ലേ, വീടിൻ്റെ പിക്ചറാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ മിസ് ഇവിടെ രണ്ടു മൂന്നെണ്ണം തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുമെങ്കിൽ അത് സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. തെറ്റിക്ക് എഴുതുന്നത് മാത്രം, കാരണം ആ സെൻറ്റൻസ് എന്താ അർത്ഥമുള്ളതായിരിക്കണം കേട്ടോ. അർത്ഥമുള്ള വാക്യമായിരിക്കണം, ഒരു അർത്ഥം ഉണ്ടാവണം ആ വാക്യത്തിന്. ഓക്കെ നോക്കൂ, ഭംഗിയുള്ള വീട്. മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്? ഭംഗിയുള്ള വീട്. നിങ്ങൾക്ക് ആ ഭവനം എന്നാൽ വീടെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട് മനോഹരമാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. നെക്സ്റ്റ് എന്താണ്? ആ ട്രീയുടെ പിക്ചറാണല്ലേ, മരത്തിൻ്റെ പിക്ചറാണ്. മരം ഒരു വരം, ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് മരം ഒരു വരം എന്നാണ്. മൂന്നാമത്തെ എന്താണ്? സർപ്പത്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളല്ലേ, സ്നേക്കിൻ്റെ. വിഷമുള്ള സർപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ആ പാമ്പിന് വിഷമുണ്ട്, അല്ലെങ്കിൽ പാമ്പ് കടി ഇരിക്കരുത്, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അർത്ഥം ഉണ്ടാവണം എന്ന് മാത്രം. അതുപോലെ എന്ത് വേണം? ലാസ്റ്റിൽ ഫുൾ സ്റ്റോപ്പ് മസ്റ്റാണ്, ഫുൾ സ്റ്റോപ്പ് വേണം. നെക്സ്റ്റ് നോക്കൂ, മാങ്ങ പുളിയുള്ളതാണ്. മാങ്ങ പുളിയുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, പിക്ചർ നോക്കിയിട്ട് സ്വന്തമായിട്ട് സെൻറ്റൻസ് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 31, പാഠം 24. യാ ര ല വ ഈ അക്ഷരങ്ങൾ ഈ പാഠത്തിലെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, മുകളിൽ തന്നിട്ടുള്ള അക്ഷരങ്ങൾ താഴത്തേക്ക് എടുത്തെഴുത്. യാ ര ല വ നോക്കൂ, യാ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്ക് നോക്കൂ, വയൽ. വയൽ, വയൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലേ. നെക്സ്റ്റ് നോക്കൂ, പയർ. പയർ, പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരിക്കൊക്കെ എടുക്കുന്ന ഒരു വെജിറ്റബിൾ ആണല്ലേ പയർ. നെക്സ്റ്റ് നോക്കൂ, കയർ. കയർ എന്ന് പറഞ്ഞാൽ ആ കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് കയർ അല്ലേ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. നെക്സ്റ്റ് നോക്കൂ, വയറ്. വയറ് എന്ന് പറഞ്ഞാൽ ഉദരം, സ്റ്റൊമക്ക് അല്ലേ, നമ്മുടെ ഒരു ശരീരഭാഗമാണിത് വയറ്. നെക്സ്റ്റ് രാജാവ് നോക്കൂ, രാജാവ്. രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് അല്ലേ. നെക്സ്റ്റ് രവി. രവി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരുമാണ്, അതുപോലെ സൂര്യൻ എന്ന അർത്ഥം കൂടി ഉണ്ട് രവിക്ക് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, കേരം. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് അല്ലേ, കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ്. നെക്സ്റ്റ് കാരണവർ. കാരണവർ എന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിലെ മുതിർന്ന ആളിനെയാണ് എന്ത് പറയുക, കാരണവർ എന്ന് പറയുക കേട്ടോ. കാരണവർ, ഗൃഹനാഥൻ അല്ലെങ്കിൽ മുതിർന്ന വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ആളേനെന്ന് പറയുക, കാരണവർ എന്ന് പറയാം. നെക്സ്റ്റ് മല നോക്കൂ, ല എന്ന അഷ്ടം ഉപയോഗിച്ചുള്ള വാക്ക് നോക്കൂ, മല. മാല, മാല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ നോക്കിയ വാക്കുകളാണ്. മാല എന്ന് പറഞ്ഞാൽ കഴുത്തിലാണ് ഈ ആഭരണം അല്ലേ. ഏലം, ഏലക്കായ അല്ലേ, ഏലം. നെക്സ്റ്റ് പാലം. പാലം, ഇതൊക്കെ ടൂലൻ ടച്ച് ചെയ്ത് താഴത്തേക്ക് എടുത്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, വര. വര
വരണം. വരണം എന്ന് പറഞ്ഞാൽ വരണം അല്ലേ, വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയില്ലേ. നെക്സ്റ്റ് വാഴ, വാഴ വാഴപ്പഴമൊക്കെ ഉണ്ടാവില്ലേ. നെക്സ്റ്റ് വാതിൽ, അപ്പോൾ വാ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകൾ ഒക്കെ നോക്കുക കേട്ടോ. ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ചിട്ട് കുറേ വാക്കുകളും നിങ്ങൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. വാക്കുകൾ നമ്മൾ പുതിയതായി പഠിക്കുമ്പോൾ അതെപ്പോഴും ഓർമ്മയിൽ വേണം. വാതിൽ, വാതിൽ എന്ന് പറഞ്ഞാൽ ഡോർ അല്ലേ, വീട്ടിലൊക്കെ റൂമിനൊക്കെ വാതിൽ ഉണ്ടാവില്ലേ. നെക്സ്റ്റ് നോക്കൂ, വാക്യം എഴുതാനാണ്, മുകളിൽ തന്നിട്ടുള്ള വാക്യം താഴത്തേക്ക് എടുത്ത് എഴുതാനാണ്. നോക്കൂ, രാമു വായന തുടരുന്നു, ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ ലാസ്റ്റ്. രാമു വായന തുടരുന്നു, ഇതൊക്കെ വായിച്ച് പഠിക്കണം കേട്ടോ സെൻറ്റൻസുകളൊക്കെ. രാമു വായന തുടരുന്നു, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കൂ, കേരം തിങ്ങും കേരളനാട്. തിങ്ങ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുക അല്ലേ, നിറഞ്ഞു നിൽക്കുക. കേരം തിങ്ങും കേരളനാട്, കേരള നാട്ടിൽ എന്താണ്, ഒരുപാട് കേരം തിങ്ങി നിൽക്കുന്നുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ്. നെക്സ്റ്റ് നോക്കൂ, മൂന്നാമത്തെ, രമയുടെ മാല, ശ്രദ്ധിക്കൂ, രമയുടെ മാല. ഫോർത്ത് നോക്കൂ, രമ വരണം പാലം കയറി പോകണം, ശ്രദ്ധിക്കൂ, രമ വരണം പാലം കയറി പോകണം. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള വാക്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുള്ള വാക്യങ്ങളാണ് വരുന്നത്. വായന, അതുപോലെ കേരം, മാല, പാലം, വരണം എന്നൊക്കെ നമ്മൾ മുകളിൽ വാക്കുകൾ നോക്കി, ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള വാക്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അർത്ഥമുള്ള വാക്യങ്ങളായി മാറിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 32, പുതിയ പാഠമാണ്. നോക്കൂ, പാഠം 25, ഷ ഷ സ ഹ. വൺസ് അഗെയിൻ, ഷ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം കേട്ടോ. ഷ ഷ സ ഹ, ഈ അക്ഷരങ്ങൾ താഴത്തേക്ക് എടുത്ത് എഴുതാം. ഷ ഷ സ ഹ, ടു രണ്ട് അച്ചിട്ട് നീറ്റായിട്ട് എഴുതാം. ഇനി ഞാൻ ഉപയോഗിച്ചുള്ള വാക്കു നോക്കൂ, മേശ. ഷ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള വാക്കു നോക്കൂ, മേശ. മേശ എന്ന് പറഞ്ഞാൽ ടേബിൾ. മഷി, മഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത് അല്ലേ, ഇങ്ക്, മഷി. മാസം, മാസം എന്ന് പറഞ്ഞാൽ മന്ത്സ് അല്ലേ. ഹൗ മെനി മന്ത്സ് ഇൻ ഇയർ, ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്, എത്ര ഉണ്ട്, അറ്റുവല്ല അല്ലേ, 12 മാസങ്ങളാണല്ലേ അല്ലേ. ജനുവരി, ഫെബ്രുവരി, അതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മാസങ്ങളുടെയൊക്കെ പേരുകൾ. നെക്സ്റ്റ് നോക്കൂ, വാഹനം, ശ്രദ്ധിക്കൂ, വാഹനം. വാഹനം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ അല്ലേ, വെഹിക്കിളിനാണെന്ന് പറയുക, വാഹനം വണ്ടികൾക്ക്. നെക്സ്റ്റ് നോക്കൂ, ചിത്രം കണ്ടെഴുതുക, ചിത്രം കണ്ടിട്ട് പേരെഴുതാനാണ്, ശ്രദ്ധിക്കൂ. ഡേഷ് സം, ഡേഷ് സം. അവിടെ മിസ് രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക കേട്ടോ. ഡേഷ് സം, എന്താ പിക്ചർ, ഹംസം അല്ലേ, ഹംസത്തിൻ്റെ പിക്ചർ കാണുന്നല്ലേ, അരയന്നെ. രണ്ടാമത്തെ എന്താണ്, മാല അല്ലേ, ഹാരം അല്ലെങ്കിൽ മാല എന്നൊക്കെ എഴുതാം, മാല. ഇനി ബാക്കി നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ വാക്കുകൾ, അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 33, 33 പേജിലെ വർക്കാണ്. നോക്കൂ, വാക്യം എഴുതുക, അതേപോലെ തന്നെ വാക്യം എഴുതാനാണ്, മുകളിൽ തന്നിട്ടുള്ള വാക്യങ്ങൾ താഴത്തേക്ക് എടുത്തെഴുതാനാണ്. ഫസ്റ്റ് എന്താണ് നോക്കൂ, മീശക്കാരൻ കേശവന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ ഈ വാക്യം. നോക്കൂ, മീശക്കാരൻ കേശവന്. സെക്കൻഡ് എന്താണ്, ദോശ തിന്നാൻ ആശ, നോക്കൂ, ദോശ തിന്നാൻ ആശ. മൂന്നാമത്തെ സെൻറ്റൻസ് എന്താണ്, രാമു സരിഗമ പാടുന്നു, രാമു എന്താ പാടുന്നത്, സരിഗമ, രാമു സരിഗമ പാടുന്നു. നാലാമത്തെ നോക്കൂ, വിഷമുള്ള സർപ്പം, ശ്രദ്ധിക്കൂ, വിഷമുള്ള സർപ്പം. അഞ്ച്, ഏലം മലയിൽ വളരുന്നു, ശ്രദ്ധിക്കൂ, ഏലം മലയിൽ വളരുന്നു. നീറ്റായിട്ട് ടൂലൻ ടച്ച് ചെയ്ത് എഴുതാം കേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇടണേ. നെക്സ്റ്റ് നോക്കൂ, മുറയ്ക്കെഴുതാം, മുറയ്ക്കെഴുതുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതാം കേട്ടോ. അക്ഷരങ്ങൾ മുറയ്ക്കെഴുതുക, അക്ഷരങ്ങൾ അതിൻ്റെ ഓർഡറിൽ എടുത്ത് എഴുതാനാണ്.
അപ്പോൾ നമ്മൾ നോക്കിയ അക്ഷരങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഡിസോർഡറിലാണ് തന്നിട്ടുള്ളത്, സിമ്പിൾഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഇനി ഓർഡറിലേക്ക് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രെയില് ആ മാംഗോ അല്ലേ, മാംഗോ ട്രെയില് മാംഗോ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഓരോരോ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഏതാണ് ശ്യാം, അക്ഷരങ്ങൾ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ ഓർഡർ ആക്കി എഴുതാനാണ്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഏതാണ്? ശ. സെക്കൻഡ് സ, ര, ഷ, ല, ഹ, യ, വ. അത് കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം? ആ യ, ര, ല, വ, ശ, ഷ, സ, ഹ അല്ലേ. യ, ര, ല, വ, ശ, ഷ, സ, ഹ. അപ്പം അത് കറക്റ്റായിട്ട് എഴുതാം. നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 34 അല്ലേ, പാഠം 26. ള, ഴ, റ, ള, ഴ, റ. ഇതോടെ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞു അല്ലേ. ലാസ്റ്റത്തെ അക്ഷരമാണ് റ. നമ്മൾ ഫസ്റ്റ്, നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന അക്ഷരം ഏതാണ്? റ എന്ന അക്ഷരം തന്നെ. അവസാനം വ്യഞ്ജനാക്ഷരങ്ങളുടെ ലാസ്റ്റ് ഏതാണ്? റ എന്ന അക്ഷരം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ അധികം നോക്കിയ വാക്കുകൾ തന്നെയാണ് കേട്ടോ. നോക്കൂ, ള, ഴ, റ, താഴത്തേക്ക് എടുത്ത് എഴുതുക. ഴ എന്നൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ചൂരയിനകത്ത് തന്നെ ആണ് എഴുതേണ്ടത്. നോക്കൂ, വള, വള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗിൾ അല്ലേ, കയ്യിലാണ് ഈ ആഭരണമാണ് എന്ത്? വള. നെക്സ്റ്റ് നോക്കൂ, വളം. വളം എന്ന് പറഞ്ഞാൽ ആ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് നല്ല പുഷ്ടിയോടെ വളരാൻ വേണ്ടി എന്ത് ഇടും? വളമിടും അല്ലേ. അതിൻ്റെ ചുവട്ടിൽ ആ രാസവളമോ ജൈവവളമോ ഒക്കെ ഇടും അല്ലേ, ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. നെക്സ്റ്റ് നോക്കൂ, കളം. കളം എന്ന് പറഞ്ഞാൽ ആ കളിക്കാനുള്ള കളം അല്ലേ, കളിസ്ഥലമുണ്ട്. അതുപോലെ കളം എന്ന് പറഞ്ഞാൽ കളിസ്ഥലം എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അതുപോലെ എന്താണ് ആ കളപ്പുര എന്നൊക്കെ പറയും, ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം കളം, അതിനും കളം എന്ന് പറയും. അതുപോലെ കളകൂചനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല മനോഹരമായ മധുരമുള്ള ശബ്ദത്തിനു കൂടി എന്ത് പറയും? കളം എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷികളുടെ കളകൂചനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മധുരമുള്ള ശബ്ദം എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് എന്തിന്? കളം എന്ന വാക്കിന്. നെക്സ്റ്റ് നോക്കൂ, കുളം. കുളം എന്ന് പറഞ്ഞാൽ ആ പോണ്ട അല്ലേ, ജലാശയം. നെക്സ്റ്റ് നോക്കൂ, വാഴ. വാഴ, കഴ. കഴ എന്ന് പറഞ്ഞാൽ ആ നീണ്ട വണ്ണം കുറഞ്ഞ തടിക്കഷ്ണത്തിന്, മരക്കഷ്ണത്തിന് എന്ത് പറയും? കഴ എന്ന് പറയും. കഴയില്ലെന്നൊക്കെ പറയില്ലേ, കഴ. വഴി, വഴി എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള വഴി അല്ലേ. നെക്സ്റ്റ് നാടുവാഴി. നാടുവാഴി എന്ന് പറഞ്ഞാൽ നാട് ഭരിക്കുന്ന ആൾ കേട്ടോ. നാടുവാഴി, പഴയ കാലത്തൊക്കെ നാടുവാഴികളായിരുന്നു നാട് ഭരിച്ചിരുന്നത്. നാടുവാഴി. റവ. റവ എന്ന് പറഞ്ഞാൽ ഒരാഹാരമാണല്ലേ. റവക്കഞ്ഞി കുടിച്ചില്ലേ നിങ്ങൾ? അതുപോലെ റവ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും അല്ലേ, റവ. നെക്സ്റ്റ് പറവ. പറവ എന്ന് പറഞ്ഞാൽ പക്ഷി, പറവ. നെക്സ്റ്റ് കറവ. കറവ എന്ന് പറഞ്ഞാൽ ആ പശുവിനെ മറ്റ് മൃഗങ്ങളെയൊക്കെ നമ്മൾ കറക്കില്ലേ, അതിനാണ് കറവ എന്ന് പറയുക കേട്ടോ. തറ. തറ എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പണിയുക? തറയാണല്ലേ. തറ വീട് വയ്ക്കുമ്പോൾ ആദ്യം പണിയെന്താണ്? എന്ത്? തറ. നെക്സ്റ്റ് നോക്കൂ, വാക്യം എഴുതുക. ഇനി ഇതിൽ തന്നിട്ടുള്ള വാക്യങ്ങൾ നോക്കൂ. ഫസ്റ്റ് ഏതാണ്? കൃഷിക്കു വളം വേണം. ഏതാണ്? കൃഷിക്കു വളം വേണം. കൃഷി ചെയ്യാൻ എന്ത് വേണം? വളം വേണം. ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. നെക്സ്റ്റ് പറവ പറന്നു പോകുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ, പറവ പറന്നു പോകുന്നു. നെക്സ്റ്റ് റവ ആഹാരം ആണ്. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ, റവ ആഹാരം ആണ്. നാല് നോക്കൂ, കോഴിയും കുഞ്ഞുങ്ങളും വരുന്നു. ശ്രദ്ധിക്കൂ, കോഴിയും കുഞ്ഞുങ്ങളും വരുന്നു. ഫിഫ്ത്ത് നോക്കൂ, തവള കരയുന്നു. തവള കരയുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 35. അടുത്ത പേജ് നോക്കൂ, പദങ്ങൾ കണ്ടെത്തുക എഴുതുക.
അല്ലേ. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ബോക്സിനകത്ത് എന്തുണ്ട്, കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആവശ്യമുള്ള ചിഹ്നം ചേർക്കണം. ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങളോട് വാക്കുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പദങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിഹ്നം ചേർക്കാം. ചിഹ്നങ്ങൾ അധികം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആ വാക്ക് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിഹ്നങ്ങളൊക്കെ ചേർത്ത് എഴുതാമെന്നാണ് പറയുന്നത്. നോക്കൂ, റ ക പ ര ച തീ ത ട കു വ മ നി. ഇത്രയും അക്ഷരങ്ങളാണ് ബോക്സിനകത്ത് തന്നിട്ടുള്ളത്. ഇനി ഇവ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളോട് വാക്കുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കൂ മിസ്, ഇവിടെ രണ്ട് മൂന്ന് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ വേറെയോ ഉണ്ടാക്കാം, കറക്റ്റ് ആയിരിക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പാടില്ല എന്ന് മാത്രം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടാക്കുക, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതാം. നോക്കൂ, നികുതി, മിസ് നോക്കി എഴുതിയിട്ടുള്ളതാണ് നികുതി. പിന്നെയോ കടം, കടം അമ്മ എന്നുള്ള ചിഹ്നം ചേർത്തു. തിര, നോക്കൂ തിര. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് വാക്കുകൾ ഉണ്ടാക്കരുത്. നെക്സ്റ്റ് നോക്കൂ, വരയ്ക്കുക. ഇവിടെ വേറൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനാണ് അല്ലേ. ഒരു ഡോഗിൻ്റെ പിക്ചറാണ്. അപ്പോൾ അവിടെ കുറേ ഡോട്ടുകളൊക്കെ തന്നിട്ടുണ്ടല്ലേ, ആ ഡോട്ടുകളൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകൾക്കൂടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് ആ ഒരു ആ ഡോഗിൻ്റെ പിക്ചറ് പൂർണ്ണമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ നായയുടെ പിക്ചറ് ഫിനിഷ് ചെയ്യുക കേട്ടോ. മുഴുവനായിട്ടത് എൻ്റെ മുകൾക്കൂടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക, നീറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്ത പാഠങ്ങളുടെ വർക്ക് ബുക്ക് വർക്കൊക്കെ ഫിനിഷായി. ഇനി എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്, ബൈ.